രണ്ടാമത് ചോദിച്ചല്ലോ, ഈ വിളിച്ചു പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞതിന് മുമ്പ് മണ്ണലയാ വിളിച്ചു പ്രാർത്ഥന എന്ന് ഞാൻ തിരുത്തുന്നു. ഈ സഹായാർത്ഥന, സഹായം ചോദിക്കൽ, അപേക്ഷിക്കൽ, യാചിക്കൽ, അല്ലാഹുവിന്റെ റസൂലിനോട് നമ്മൾ തർക്കമുള്ള സമസ്തയും മുജാഹിദുമല്ല ചോദിക്കുന്നത്. പൂർവീകരായ സലഫ് സാലിഹുകൾ മുഴുവനും ചോദിച്ചത് കാണാം. മുജാഹിദുകൾ കൂടി അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഹാഫിളു ദുനിയാ എന്ന അവരുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഹാഫിൾ റഹിമുള്ള മഹാൻ. അവരുടെ സ്വന്തം ഗ്രന്ഥമാണിത്. അവർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നത് കേൾക്കുന്നു. നിങ്ങൾ അവർക്കൊന്നും ഖുർആൻ തരുന്നില്ലെന്നു, അവർക്കൊന്നും ഹദീസ് തരുന്നില്ലെന്നു. സഹീഹുൽ ബുഖാരിയുടെ വിശ്രുതമായ വ്യാഖ്യാന ഗ്രന്ഥം, ഫതുഹുൽ ബുഖാരി എന്ന് പറയുന്ന ഏറ്റവും പ്രാമാണിക ഗ്രന്ഥം, അത് രചിച്ചയാളാണ് ഹാസിമുദ്ദീൻ. 3 ലക്ഷത്തോളം വരുന്ന ഹദീസ് പാണ്ഡിത്യമുള്ള മഹാനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് പറയുന്ന നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ നേതാക്കളും നേതാവായ നബിയേ, നേതാക്കളും നേതാവായ നബിയേ, മൂസലുകൾക്ക് നേതാവായ നബിയേ, അങ്ങയോട് വളരെ വേണമെന്നു ആവശ്യപ്പെടുന്നു. എന്താണ് ഞാൻ ആവശ്യപ്പെടുന്നത്? എനിക്ക് ഈ ലോകത്ത് നല്ല ജീവിതം ലഭ്യമാകണമെന്നും ആഹ്ലത്തിൽ സുഭിക്ഷമായ ജീവിതം ലഭിക്കണമെന്നറിയേ, അതിന് ഞാൻ തങ്ങളോട് ആവശ്യപ്പെടുന്നു. ആരാണ് ആവശ്യപ്പെടുന്നത്? അതല്ലാണ് സമസ്തന്റെ പ്രസിഡന്റ് എന്നത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് നിഷേധിക്കാനും തള്ളാനും കഴിയാത്ത പണ്ഡിതനാണ്. നിങ്ങൾ മനസ്സിലാക്കും അവരാ റസൂലുള്ളാഹി വിളിച്ചത് ചില സ്വയം നബിയെ കാക്കണേ. അതന്നെ ഞങ്ങൾ വന്നു പറയുന്നത് നേതാക്കളും നേതാവായ നബിയോ, ഞങ്ങൾ നിങ്ങൾ വിരാസപ്പെടുത്തുന്നത് നബിയോ. ഇനി ഞങ്ങൾ പറയുന്നത് പൂർവീർ ഖുർആൻ കൊടുത്തും പഠിപ്പിച്ച് പഠിച്ചവരാവർ. അതുകൊണ്ടാ ഇത് നോക്കൂ നിങ്ങൾ, വിജാല പ്രവാസം ജീവിക്കുന്ന ശ്രീമനാഥിനി ഇതര 7 നൂറ്റാണ്ടിൽ ജീവിക്കാം. 8 നൂറ്റാണ്ടിൽ വഫാത്തായ മഹാപണ്ഡിതൻ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത്? നബിയേ, മലക്കുകളെക്കാളും നേതാവ് മനുഷ്യരെക്കാളും നേതാവായ സൃഷ്ടികളിൽ അത്യുത്തമരായ ഉച്ചാറ്റിവനാണ് നബിയെ. ഞാൻ അങ്ങയോട് ഞാനിതാ ആവലാതി ബോധിപ്പിക്കുന്ന നബിയെ, തങ്ങളൊരിക്കും ആപ്പാക്കാൻ വേണ്ടത് ചെയ്യണേ നബിയെ. കാലികളൊക്കെ ഇടരുന്നു വിളംബരം നടുന്നതിയേ, വിഷമിക്കുന്ന ദിവസമുണ്ട് നബിയേ. ആ ദിവസത്തിൽ എന്റെ ഏക പ്രതീക്ഷി നബിയെ, തങ്ങളാണ് എന്റെ പ്രതീക്ഷയുള്ളത്. എനിക്ക് കാവലായി നാളാഹുറത്തിൽ എനിക്ക് തുണയായിട്ടുള്ളത് തങ്ങളാണ് നബിയേ. അസ്ഹോയിലേക്കാകുന്നു ബന്നന്ത തലമുഹ ഇന്നന്ത കുന്നുവിരിക്കി ഹസത്തുബിയന്നിയപ്പമു, ഞാൻ ചെയ്ത തെറ്റുകൾ തങ്ങളോട് ഞാനിതാ ആവരാതി പറഞ്ഞുറങ്ങിയേ. എന്ന
മൗലിദിന് വലിയുള്ളത് കൊണ്ട് അത് ചെറുക്കാട് കുഫറാണ് എന്ന് പറയുന്ന മുജാഹിദികൾ ശ്രദ്ധിക്കണം. ഹാഫിൾ ഇബ്നു സംലക്കാനി അഹമ്മദ് ഇബ്നു സംലക്കാനിയെ പോലുള്ള പണ്ഡിതർ, ഖുർആൻ തിരിയാത്തവരല്ല സുന്നത്ത് തിരിയാത്തവരുള്ള നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച പണ്ഡിതർ, അവർ പറയുന്നത് ഞാനിതാ എന്റെ ആവരാതി തങ്ങളോട് പറയുന്നു, ഒരുപാട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. തരികേ തങ്ങളെല്ലാ ആഗ്രഹത്തിൽ എന്നെ കൈപ്പിടിച്ച് രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇല്ലം കൊന്നുകാമോ, എനിക്ക് ആഗ്രഹത്തിൽ അങ്ങേറ്റത്തെ ശിക്ഷ എന്നെ വലയം ചെയ്യുമല്ലോ നബിയേ. ഇതാ ഭൂമികളെ കൈ നൂറുകണക്കിന് പണ്ഡിതന്മാർ ഏത് എന്റെ കൈവശം ഞാൻ മുന്നെടുത്തുമാണെങ്കിൽ പറയും പറയും എത്ര പണ്ഡിതർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ചവർ, അവർ പറഞ്ഞത് ഈ ഖുർആനിലെ ആയത്ത് തിരിഞ്ഞില്ല, ഈ ഹദീസ് തിരിഞ്ഞില്ല, ഈ പൂർവിക മുസ്ലിമീകൾ കാർക്കും ഈ വിശദീകരണവും തജ്ജനകളുടെ പാരമ്പര്യവും തിരിഞ്ഞില്ല. പിന്നെയോ നമ്മളെ മുജാഹിദ് ആഫീസിലുള്ള നാല് തല തിരിഞ്ഞ ഇന്നാതാ വായിക്കുക ഇസ്താദാ വായിക്കുക എന്നറിയാത്ത മൗലവിമാർക്ക് ഇതൊക്കെ തിരിഞ്ഞു, അവർക്ക് ഖുർആനിന്റെ ആയത്തിന്റെ ഹദീസിന്റെ വിശുദ്ധ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അവനാന്റെ വീട്ടിലുള്ള ഭാര്യയോടെ പറയാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരോട് സഹോദരങ്ങളെ പറയാൻ കഴിയില്ല. സജ്ജനങ്ങളായ പൂർവികർ ഇമാം റസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി അവരോട് പറഞ്ഞ ഇത്തിഹാസ നേതാക്കളിൽ നേതാവായ നബിയേ, ഞാൻ അമ്മയുടെ അമ്മയുടെ പൊരുത്തം ഞാൻ താമസിക്കുന്നു നബിയേ, വാഹിത്തവിമാക്കാ തങ്ങളൊരിക്കൽ കാവൽ നൽകുകയും ചെയ്യണേ നബിയേ. ആരാത് പറയുന്നത് അബൂഹനീഫ ഇമാം മുജാഹിദ് സംഘത്തിന്റെ പ്രസിഡന്റല്ല, തവസന്റെ പ്രസിഡന്റല്ല, ഹിജ്റ 150 വഫാത്തായവർ 1300 വർഷം മുമ്പ് വഫാത്തായ സഹാബികളെ നേരിട്ട് കണ്ടിയ കണ്ടവരാണ്. ഇവരൊക്കെ ചെയ്യുന്നത് ആ സുന്നികളിൽ ചെയ്യുന്നത്, എന്നിട്ട് അത് ഉറപ്പില്ലാതെ മുജാഹിദ് പറയാൻ കാപ്പുറം 1000 മക്കൾ കാപ്പുറം 10000 മക്കൾ കാപ്പുറം കൊല്ലം ഉറപ്പല്ല ബന്ധം. എന്താണ് ഈ പറയും ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ മുസ്ലിം കാപ്പുറമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇവരിൽ മുഖത്തിൽ മുജാഹിദ് നാലാള് സ്വർഗത്തിൽ ഇങ്ങനെ ഈ സാധുവിനെയും പറ്റിയിരിക്കുന്നു, നിങ്ങളെ കാണുന്ന വിശ്വാസം നിർത്തുന്നു, സഹോദരന്മാരെ നിങ്ങൾ വഞ്ചിതരാകുന്നു, അപ്പൊ നിങ്ങൾ ഇതിന് വിളിച്ചു പ്രാർത്ഥനാകുന്ന മറ്റൊന്നും പേരിട്ടതുകൊണ്ട് കാര്യമില്ല. സജ്ജനങ്ങളെ നിങ്ങൾ ചെയ്തതാണ് അല്ലാഹു നൽകുന്ന നൂജുപത്ത് കരാമത്തുകൊണ്ട് സത്യവിശ്വാസി എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസി ഇപ്രകാരം ചെയ്താൽ അത് ശുദ്ധ തൗഹീദാണ്, അത് ശിർക്കല്ല, ശിർക്കിന്റെ കഴിയുമ്പോൾ അതിലില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.